eggless mayonnaise തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുട്ടയൊന്നും കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെറും സെക്കൻഡുകൾക്കുള്ളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മൾ വീട്ടിലെ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പുറത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മൾ എത്ര ഓയിൽ എടുക്കുന്നോ അതിൻ്റെ നേർപകുതി പാല് വേണം. ഈ ഓയിലും പാലും ഒക്കെ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനേഗറും 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ഞാനിവിടെ കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർക്കണം. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള പാൽ ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രഷ് മിൽക്കാണത്. ഇനി നമുക്ക് മയണൈസ് തയ്യാറാക്കാം. ഞാനിന്ന് മിക്സിയിലാണത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് മിക്സിയിൽ ചെയ്തപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ മിക്സിയുടെ ചാറും പാലും എണ്ണയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താണിത്. അതുപോലെ തന്നെ മിക്സിയുടെ വലിയ ജാറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ചാൽ മതി. നമ്മൾ എത്ര ഓയിൽ എടുക്കുന്നു അതിൻ്റെ നേർപകുതി പാല്, അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ഓയില് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഓയിലാണ്. 1 കപ്പ് ഓയിലിന് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ പൾസ് ബട്ടണിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് 5 സെക്കൻഡ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. പൾസ് ബട്ടൺ യൂസ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് 5 സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇതിപ്പോൾ 5 സെക്കൻഡ് കറക്കിയെടുത്താണ്, ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൾസ് ബട്ടൺ ഉപയോഗിച്ച് തന്നെ 1 20 സെക്കൻഡ് കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ലാസ്റ്റ് 1-3 സെക്കൻഡ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ബ്രെഡിലൊക്കെ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് 10 ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൽ കൂടുതൽ ഇരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.